നമസ്കാരം. ഇന്ന് വാട്സപ്പിലൂടെ ലഭിച്ച ഒരു മെസ്സേജിന് മറുപടി പറയുകയാണ്. മെസ്സേജ് ഇപ്രകാരമാണ്. സർ, എൻ്റെ പേര് രഞ്ജിത, തിരുവട്ടാറാണ് വീട്. ഹിന്ദുവിഷൻ യൂട്യൂബ് ചാനലും വാട്സപ്പ് ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ഒരു സംശയ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. ഞാനും ഒരാളുമായിട്ട് വർഷങ്ങളായി പ്രണയത്തിലാണ്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അടുത്ത് ഞാനും അദ്ദേഹവും കൂടി ചേർന്ന് ഒരിടത്ത് കൊണ്ടുപോയി ജാതകങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത് തമ്മിൽ ചേരില്ല എന്ന് കണ്ടു. മധ്യമ രജ്ജു ദോഷമാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ പ്രണയിക്കുന്ന ആൾക്ക് ജ്യോതിഷ കാര്യങ്ങളിൽ അത്ര കണ്ട് വിശ്വാസമൊന്നുമില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കും ഏകദേശം അങ്ങനെയാണ് തോന്നുന്നത്. എല്ലാ പൊരുത്തങ്ങളും നോക്കി വിവാഹം കഴിക്കുന്നവരിൽ ഡിവോഴ്സും ദാമ്പത്യ പ്രശ്നങ്ങളും ഒരുപാട് കണ്ടുവരുന്നുണ്ടല്ലോ. മാത്രമല്ല അന്യമതത്തിലുള്ളവർ ജാതകങ്ങളൊന്നും പരിശോധിച്ചിട്ടല്ല വിവാഹം കഴിക്കുന്നതും. തിരുമേനി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ തന്നെ ചോദിക്കുന്നത്. ഈ ജാതകങ്ങളൊക്കെ നോക്കുന്നതിൽ വല്ല കാര്യവും ഉണ്ടോ തിരുമേനി? ഇനി എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പ്രതിവിധി ചെയ്താൽ പോരെ? ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. നമ്മൾ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണ് ഇങ്ങനെ ചർച്ച ചെയ്ത് പോരുന്നത്. അപ്പോൾ വാട്സപ്പിലൂടെ ഒരുപാട് മെസ്സേജുകൾ വരും. എന്നാൽ കാലോചിതമായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ചോദ്യം ഒരുപാട് പേർ ഉന്നയിച്ച് കണ്ടപ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയം ഞാൻ എടുക്കാമെന്ന് തീരുമാനിച്ചത്. മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില വീഡിയോകൾ ഹിന്ദു വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് പുറകിലുള്ള വീഡിയോ ആയതുകൊണ്ട് ചിലരുടെ ശ്രദ്ധയപ്പെടാത്തതായിരിക്കാം. കൂട്ടത്തിൽ ആ വീഡിയോകളും കൂടി കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്വതന്ത്രമായ ലൈംഗികതയ്ക്കും അതുപോലെ തന്നെ അവരുടെ വംശവർദ്ധനയ്ക്കും അവരുടെ ഒരു കുടുംബ സൃഷ്ടിക്കും വേണ്ടിയിട്ട് സമൂഹം കൽപ്പിച്ചു കൊടുത്ത ഒന്നാണ്. ഹൈന്ദവ രീതിയും മറ്റ് മതങ്ങൾക്കും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു, ഹൈന്ദവർക്കല്ലേ ഈ ജാതകം നോക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ളൂ എന്ന് ചോദിച്ചിരിക്കുന്നു. ശരിയാണ്, ഹൈന്ദവർക്ക് പൊതുവിലെ ജ്യോതിഷ വിശ്വാസികളാണ് ഹൈന്ദവരിലെ ബഹുഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ അധികം വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഹൈന്ദവരിലെ വിവാഹ കാര്യങ്ങളെത്തുമ്പോൾ ബഹുഭൂരിപക്ഷം പേരും വിശ്വാസികളാണെങ്കിൽ ജ്യോതിഷത്തിൽ വന്ന് ഈ പൊരുത്തങ്ങളൊക്കെ പരിശോധിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജീവിതത്തിൽ അവർക്ക് ഒരുമിച്ച് ജീവിച്ചു പോകാനുള്ള ചില ഘടകങ്ങളുണ്ട്. ബേസിക്കലി നമ്മൾ നോക്കുന്ന ചില ഘടകങ്ങളുണ്ട്, പുരുഷൻ്റെ സ്ത്രീയുടെ ക്യാരക്ടർ, അവരുടെ കുടുംബ പശ്ചാത്തലം, അവരുടെ തൊഴിൽ, സാമ്പത്തിക സ്ഥിതി, ഇത് നമ്മളുമായിട്ട് ചേർന്ന് പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവിൽ നമുക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. എന്നാൽ ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന ചില നമുക്ക് നമ്മുടെ പ്രകൃതിയാൽ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജാതകം ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ആശ്രയിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന ആൾക്കാർക്ക് ചില പിഴവുകളൊക്കെ സംഭവിക്കാം. അങ്ങനെ തെറ്റായിട്ടുള്ള ജ്യോതിഷ നിഗമനത്തിലൂടെ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ട്. അതും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കണമല്ലോ. അപ്പോൾ അതുണ്ടാവാറുണ്ട്. അപ്പോൾ രണ്ടുപേര് വിവാഹം കഴിക്കുമ്പോൾ ചില നക്ഷത്രങ്ങൾ ചേരും, ചില നക്ഷത്രങ്ങൾ ചേരില്ല എന്നൊക്കെയുണ്ട്. പിന്നെ ചില ഗ്രഹനിലയിലെ ചില പൊരുത്തങ്ങൾ അത് ചേരില്ല എന്നൊക്കെയുണ്ട്. അപ്പോൾ ചിലതിന് പരിഹാരം നിശ്ചയിക്കാൻ കഴിയുമെങ്കിലും ചിലതിന് പരിഹാരം നിശ്ചയിക്കാൻ കഴിയില്ലെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരും മുമ്പേ തന്നെ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്ന കാതലായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് വേണം ഇത് പൂർത്തിയാക്കുവാൻ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ ഇതിൽ അഭിപ്രായങ്ങൾ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി വരും. അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ചാനൽ നിരന്തരം ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ചില പൂജകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കണ്ടൻറ്റുകൾ എനിക്ക് നൽകാൻ നിങ്ങളുടെ ഈ പ്രേരക ശക്തി എനിക്ക് പ്രചോദനം നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ഇവർ പരസ്പരം പ്രണയിച്ചിട്ട് വർഷങ്ങളായി, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തു. ഇവർ ഈ കാര്യം വീട്ടുകാരെ ബോധിപ്പിക്കുകയാണ് വേണ്ടത്. ഇവർ അറിഞ്ഞുകൊണ്ടാണല്ലോ ഒരു ജ്യോതിഷൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അതായത് ചിലപ്പോൾ ഈ ജ്യോതിഷൻ ഇത് നല്ലതാണെന്ന് പറയും, ചിലപ്പം ചേർച്ചയില്ലെങ്കിൽ ചേർച്ചയില്ലെന്നും പറയും. അദ്ദേഹത്തിന് ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ജാതകങ്ങൾ പരിശോധിച്ചിട്ട് അദ്ദേഹം അതിൻ്റെ ഉത്തരവായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ
ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഇവരുടെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവർ പറയുകയാണ്, എനിക്ക് ഇതിൽ വിശ്വാസമില്ല, പിന്നെ മറ്റ് മതസ്ഥർ പിന്നെ ഇതൊന്നും നോക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. കാര്യം വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആ പ്രണയത്തിൻ്റെ പാരവിഷ്യമായിരിക്കും, അവർ അവർക്ക് ഒന്നിച്ച് ചേരണം എന്നുള്ള കാര്യമായിരിക്കും. അവരന്നേരം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചോദനകളെ അങ്ങ് മാറ്റിവെക്കുകയാണ്. അതായത് ഇത്തരം ദൈവിക വിശ്വാസങ്ങളെയൊക്കെ അങ്ങ് മാറ്റിവെക്കുകയാണ്. പകരം ഒന്നിച്ച് വാഴുക, ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് മറ്റ് ഉപായങ്ങളെ കണ്ടെത്തുന്നത്. അതായത് മറ്റ് മതസ്ഥർക്ക് ജാതകങ്ങൾ ഒന്നും നോക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ജാതകങ്ങൾ നോക്കി അവരുടെ ജീവിതം നന്നായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവർ ഉന്നയിക്കുന്നത് അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള താല്പര്യമാണ്. ആദ്യമേ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇത്തരം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ബോധിപ്പിക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള താല്പര്യമുണ്ട്, നമുക്ക് ജീവിക്കണം, നമുക്ക് ജാതകമൊന്നും നോക്കണ്ട. ഒരു ജ്യോതിഷൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ശരി തെറ്റുകളെക്കുറിച്ച് പറയുന്നത് ചേർക്കാൻ ചേർക്കുക, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അതാണ്. അദ്ദേഹം പറയും, അദ്ദേഹം ആചരിക്കുന്ന ശാസ്ത്രത്തിനെ അദ്ദേഹം വിലമതിക്കുന്നുണ്ട്. അതിൽ ഇത് നേരെ ചൊവ്വ നടത്തിയപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടമുണ്ടായി, ഇത് അല്ലാതെ നടത്തിയപ്പോൾ എന്തൊക്കെ കോട്ടം ഉണ്ടായി, അദ്ദേഹം അനുഭവത്തിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് അത് പറയുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പോകാതിരിക്കുകയായിരുന്നു. ഇനിയിപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇങ്ങനെ പറഞ്ഞ എല്ലാ വ്യക്തികൾക്കും വളരെ വിശ്വാസമായിരിക്കും. കാര്യം ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിക്കും, വിവാഹം കഴിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം കാലെന്ന് കയറി കല്ലിൽ തട്ടിയാൽ, അല്ലെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം ജീവിതം മുന്നോട്ട് പോവുകയാണല്ലോ. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് തൊഴിലിൽ പുരുഷനോ സ്ത്രീക്കൊരോ പ്രയാസം വന്നു, സാമ്പത്തികമായിട്ട് കുറച്ച് ബാധ്യതകൾ വന്നു, അങ്ങനെ കുറേ പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ജീവിതമാകുമ്പോൾ ഇതൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ ഇവർക്ക് തോന്നും ഞങ്ങൾ ഈ ജാതകമൊന്നും നോക്കാതെ നടത്തിയത് കൊണ്ടാണോ ഇങ്ങനെ പ്രശ്നം പറ്റിയത്, നമ്മളോടൊപ്പം വിവാഹം കഴിച്ച മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴായിരിക്കും ജാതകത്തിലൊരു വിശ്വാസം വരുന്നത്. നേരെ അടുത്തുള്ള അസ്ട്രോളജിയുടെ അടുത്ത് ചില അസ്ട്രോളജർ നോക്കിയിട്ട് പറയും, അയ്യോ ഇതാര് ചേർക്കാൻ പറഞ്ഞു, ഇത് ചേർക്കാൻ പാടില്ലാത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശക്തമായ ഭാഷയെ പറയുമ്പോൾ ഇവരാകെ പേടിച്ചു. മാത്രമല്ല ഇവർ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പൂജകൾ വഴിപാടുകൾ, പിന്നെ ചേരാത്ത ജാതകമാണ് വിവാഹം കഴിച്ചതെന്നുള്ള ഒരു മനസ്സിലൊരു ആധി, എന്ത് പ്രശ്നം വന്നാലും ഈ ജാതകത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയാൻ തുടങ്ങും. ചിലപ്പോൾ രണ്ട് തട്ടിലേക്ക് വേർപിരിഞ്ഞു പോകാനും ഇത് കാരണമായി തീരാറുണ്ട്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ജാതകം നോക്കി വിവാഹം കഴിക്കുന്നവരിലും ജാതകം നോക്കി വിവാഹം കഴിക്കാത്തവരിലും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആദ്യകാലത്ത് ജാതകത്തെ നിരാകരിക്കുകയും പിന്നീട് ജാതകത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവരിലാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത്. മറ്റേ ജാതകം നോക്കി പൊരുത്തമൊക്കെ നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നവർ, ഇത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ വരാനുള്ള കാര്യങ്ങളാണ്, എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായിരിക്കും ആയിട്ടുള്ള ഒരു ചിന്തയായിരിക്കും അവർക്കുള്ളത്. എന്നാൽ ജാതക പരിഗണന നടത്താതെ വിവാഹം കഴിക്കുകയും പിന്നീട് ഏതെങ്കിലും ജ്യോതിഷരോ മറ്റോ പറയുമ്പോൾ പിന്നീട് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും തങ്ങളുടെ ജാതക ചേർച്ച കുറവാണ് ഇതിന് കാരണമെന്ന് ധരിക്കുന്നവരെയാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. ഇവിടെ നമുക്ക് ഈ ജാതകം നോക്കി വിവാഹം കഴിക്കുന്നവരിലും പ്രശ്നങ്ങൾ ഇല്ലേ, അവരും ഡിവോഴ്സ് നേടുന്നില്ലേ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ടല്ലോ, മറ്റ് ജാതകങ്ങൾ പരിശോധിക്കാത്തവരെ പോലെ തന്നെയാണല്ലോ ഇവരും എന്നൊക്കെ ഒരു മാച്ചിങ് ഒക്കെ നടത്തുന്നവരെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊന്ന് മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഒന്ന് നോക്കാം. അതായത് സിഗരറ്റ് വലിക്കരുത് എന്ന് ഡോക്ടർമാരെല്ലാവരും ഉപദേശിക്കാറുണ്ട്, നമ്മൾ ഉപദേശിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്നിട്ട് ഇത് ഉപദേശം കേട്ടിട്ട് പോലും പലരും സിഗരറ്റ് വലിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോയാലും അപ്പോഴെല്ലാം എഴുതി കാണിക്കും അല്ലേ. പക്ഷേ ഈ സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ വരാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ വരുന്നില്ല. എന്നാൽ സിഗരറ്റ് വലിക്കുന്നതിൽ വലിയ ഒരു ശതമാനം പേർക്ക് ക്യാൻസർ വരുന്നുണ്ട് ഇത് ഇതേ കാരണം കൊണ്ട്. ഇനി മറു തലക്കിൽ വെക്കണം, ക്യാൻസർ വരുന്ന എല്ലാവർക്കും സിഗരറ്റ് വലിച്ചിട്ടാണോ വരുന്നത്? സിഗരറ്റ് ഒരിക്കലും കൈകൊണ്ട് തൊടാത്ത കാണാത്ത ആളിന് പോലും ക്യാൻസർ വരുന്നുണ്ട് ഇല്ലേ. ഒരുപാട് പേർക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, പ്രശ്നങ്ങൾ മനുഷ്യന് ധാരാളമായിട്ട് ഉണ്ടായി വരാറുണ്ട്. അതിന് ചിലതിന് കാരണങ്ങളൊന്നും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ജാതകം നോക്കി തന്നെ വിവാഹം കഴിക്കണമെന്നൊരു ആചാര്യം പറയുന്നത്
ഡോക്ടർ സിഗരറ്റ് വലിക്കുന്നത് ദോഷകരമാണ് എന്ന് പറയുന്നത് തുല്യം തന്നെയാണ്. ഇനി ജാതകങ്ങൾ പരസ്പരം മാച്ച് ചെയ്ത് നോക്കിയിട്ടും ചിലർക്ക് ചില പ്രയാസങ്ങൾ വരുന്നത് സിഗരറ്റ് വലിക്കാതെ ഇരുന്നിട്ടും ചിലർക്ക് ക്യാൻസർ വരുന്നത് പോലെ തന്നെയാണ്. അതിനുള്ള സാധ്യതയുണ്ട്. അത് ജീനുകളിൽ കിടക്കും പോലെ പ്രകൃതിയാൽ അവരുടെ ജാതകവുമായിട്ട് ബന്ധപ്പെടുത്തി ചില പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ താറുമാറാക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. അതാണ്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റ് മതസ്ഥർ ജാതകം നോക്കുന്നില്ലല്ലോ, ഞങ്ങൾ അതുകൊണ്ട് ജാതകം നോക്കുന്നില്ല എന്ന് പറയാനും നമുക്ക് തരവില്ല. കാര്യം മറ്റ് മതസ്ഥർ അവരുടെ ജനനം മുതൽ ഒരുപാട് അവരുടെ മത കർമ്മങ്ങൾ ചെയ്തു വരികയാണ്. നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അവസാനം അവർ കല്യാണത്തിന് അവരുടേതായ രീതിയിൽ ആ ഈശ്വരനെ ചൈതന്യം, അവർക്ക് അവരുടെ ഈശ്വരനെ ആ ചൈതന്യത്തിനെ ഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഉണർച്ചകളെല്ലാം കണ്ട് അത്തരം അവരുടെ പ്രാർത്ഥനകളെല്ലാം ചെയ്തിട്ടാണ് വിവാഹത്തിൽ പ്രവേശിക്കുന്നത്. പക്ഷേ ഇത് പറയുന്ന ഹിന്ദു ആകട്ടെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. ഒടുവിൽ മറ്റ് മതസ്ഥർ ജാതകം നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിക്കാനും പോകുന്ന ഒരു രീതിയാണ്. എന്നാൽ മറ്റ് മതസ്ഥരിലും പലരും ജാതകം നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു ജ്യോതിഷം എന്നുള്ള നിലയിൽ എനിക്കറിയാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജ്യോതിഷരായിട്ടുള്ള പലർക്കും അറിയാം. മറ്റു മതസ്ഥരിൽ ഒരുപാട് പേര് ജാതകം നോക്കുന്നുണ്ട്, ജാതകം നോക്കാത്തവരുമുണ്ട്. അതും ഒരു തട്ടിൽ നിൽക്കട്ടെ. ഇനി ഇവിടെ മെസ്സേജിൽ അവസാനം ഒരു ചെറിയ കുരുക്കിട്ടിട്ടുണ്ട്. തിരുമേനി സത്യസന്ധനായതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണമെന്നാണ്. ഈ ജ്യോതിഷം ഞാൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ ജ്യോതിഷത്തിന് മേലെ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഇതൊരു സത്യമായ ശാസ്ത്രമാണ്. അപ്പോൾ ഈ സത്യമായ ശാസ്ത്രത്തിന് അതിനെ കള്ളമാണെന്നോ മറ്റോ പറഞ്ഞിട്ടുള്ളൊരു മറുപടി എന്നിൽ നിന്ന് കിട്ടില്ല. കാര്യം ഇതിൽ ഈ ജ്യോതിഷത്തെ ചില വ്യക്തികൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യും. അറിയാലോ, ഒരു കത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്കി അരിയാൻ ഉപയോഗിക്കാം, അതുകൊണ്ടൊരു മനുഷ്യനെ കുത്തിക്കൊല്ലുകയും ചെയ്യാം. അതുപോലെ ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ജ്യോതിഷത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് ഈ ജ്യോതിഷം ഒരു മോശമായ കാര്യമില്ല. നമ്മുടെ ഭാവിയെ, നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസി ആവണ്ട, നിങ്ങൾ വരുന്നതെല്ലാം വന്നോട്ടെ എന്ന് കരുതി വിവാഹം കഴിക്കുക, നിങ്ങൾ ജീവിച്ചു പോവുക. അതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതല്ല, നിങ്ങൾ പകുതി വിശ്വാസിയായിട്ടിരിക്കരുത്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കല്യാണം കഴിയുന്നത് വരെ വിശ്വാസമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിശ്വാസിയായി മാറും. അത് നിങ്ങളെ അന്ധമായ വിശ്വാസിയാക്കും. നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടില്ല. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന് പരിഹാരങ്ങളുണ്ടോ എന്നുള്ളതാണ്. ജ്യോതിഷപരമായിട്ടുള്ള ചേർച്ചകൾ ഇല്ലെങ്കിൽ അതിൽ എന്ത് ചേർച്ചയില്ലായ്മ എന്ന് നിരൂപിച്ചിട്ട് ചില പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതായത് ആ പ്രശ്നത്തെ പൂർണ്ണമായി സോൾവ് ചെയ്യുന്ന ഒരു പരിഹാരമൊന്നും പറയാറില്ല. എന്നാൽ ഇപ്പോൾ ഒരു ഭാഗ്യമില്ലാത്ത ഒരാൾക്ക് ഭാഗ്യസുക്തം ചെയ്ത് ഭാഗ്യം വർദ്ധിപ്പിക്കും പോലെയാണ്. ഭാഗ്യം ഇല്ല അയാൾക്ക്, അപ്പോൾ അവിടെ ഭാഗ്യസുക്തം ചെയ്തു കൊടുത്താൽ അയാൾക്ക് ഭാഗ്യവർദ്ധനമുണ്ട്, ഒരു സ്റ്റാൻഡ് കിട്ടും അവിടെ അയാൾക്ക് ചവിട്ടിയിരിക്കാനുള്ള. ശനിദോഷം എന്ന് പറയുന്നത് ദോഷമുണ്ട്. അപ്പോൾ ദോഷത്തിന് പരിഹാരം എന്നുള്ള നിലയിൽ ശനി നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡ് കിട്ടും. എന്ന് വെച്ചാൽ ശനി മാറുന്നില്ല, ഒരു പരിഹാരമാണ് അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം. മുള്ളുള്ള കാട്ടിലൂടെ നടക്കുമ്പോൾ ബൂട്ടിട്ട് നടക്കുക എന്ന് പറയുമ്പം കാലിൽ തറച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം. മുള്ള അവിടെ നിന്ന് മാറിപ്പോകുന്നില്ല, അതവിടെയുണ്ട്. അതുപോലെ ഇനിയും ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ഇത് പരിഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു ജ്യോതിഷം നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം ചിലപ്പം പറഞ്ഞേക്കാം. അത് വീണ്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ പ്രശ്നങ്ങളെ വീണ്ടും രൂപീകരിക്കാൻ കാരണമാവും. എങ്കിലും പൊതുവിൽ ചെയ്യപ്പെടുന്ന പരിഹാരങ്ങളെന്ന് പറയുന്നത് രണ്ടുപേരുടെ ജാതകത്തിൽ ദശാസന്ധി പരമായിട്ടുള്ള ദോഷമാണ് വരുന്നതെങ്കിൽ ആ സമയത്ത് പോയിട്ട് ഈ ദശാസന്ധി വരുന്ന കാലയളവിൽ മൃത്യുഞ്ജയ ഹോമം പോലുള്ള കാര്യങ്ങൾ, അപകടങ്ങൾക്കും രോഗദുരിതങ്ങൾക്കും ആയുർദോഷങ്ങൾക്കും ആണല്ലോ ദശാസന്ധി കാരണമാകുക. അപ്പോൾ ആ സമയത്ത് ഈശ്വര പ്രാർത്ഥന, ഇതുപോലെ മൃത്യുഞ്ജയ ഹോമം, ആയുർസുക്ത ഹോമം ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളത്. രണ്ടാമത് ഈ മധ്യമരജ്ജു വേദ ദോഷങ്ങൾക്ക് പൊതുവിൽ പരിഹാരങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. പിന്നെ ചേർത്ത് കഴിഞ്ഞു ഇവർക്ക് മനസ്സമാധാനം കിട്ടണം, അവർക്ക് ആ ദോഷങ്ങളെ ഒന്ന് ഒഴിവായി വരണം, വലിയ ദോഷമൊന്നും നമുക്ക് ബാധിക്കരുത്, കണ്ണീ കൊള്ളാനുള്ള പുരികത്ത് തട്ടിപ്പോണം എന്നൊക്കെയാണ് ആഗ്രഹമുണ്ടെങ്കിൽ
ഉമാമഹേശ്വര പൂജ, ദീർഘസുമംഗലി ഹോമം ഇവയൊക്കെ ചെയ്യാറുണ്ട്. ഈ അതൊന്നും വ്യത്യാസമാണ്, ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന പോലെയല്ല ആ രീതി. അതായത് അത് പാർവതി പരമേശ്വരനായിട്ട് ഇവരെ രണ്ടുപേരെയും പൂജിച്ച ആവാഹിച്ച കളത്തിൽ ദോഷങ്ങളെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണത് ചെയ്യുന്നത്. പിന്നെ രണ്ടുപേരെ ഇരുത്തി ദീർഘസുമംഗലി ഹോമം നടത്തുക, പ്രായച്ചിത്ത കലശം നിർമ്മിച്ച് അഭിഷേകം ചെയ്യുക തുടങ്ങിയ ചടങ്ങുകളുണ്ട്. ചിലയിടത്ത് കലശക്കല്യാണം, ചിലയിടത്ത് വാഴക്കല്യാണം എന്നൊക്കെ പറയുന്ന ചടങ്ങൾ ചെയ്യാറുണ്ട്. മാത്രമല്ല വിവാഹം നടന്ന നാളുകളിൽ ഐകമദ്യ സൂക്ത ഹോമം അല്ലെങ്കിൽ ഐക്യമദ്യ സൂക്ത അർച്ചന തുടങ്ങിയ നടക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പരിഹാരങ്ങൾ ഒരു ജാതകത്തെ നോക്കിയിട്ട് നിർണയിക്കാറുണ്ട്. ഇവിടെ തന്നെ പലപ്പോഴും പ്രണയവിവാഹം അല്ലാതെ ജാതകം നോക്കാതെയൊക്കെയുള്ള വിവാഹം നടത്തിയിട്ട് മനസ്വസ്ഥതയില്ലാതെ വന്ന് പലരും അത് അവരുടെ വിഷയങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഏതാണ് അവർക്ക് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ എന്ന് നോക്കി അതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പലയിടത്തും ഇതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്, പരിഹാരം എന്നുള്ള നിലയിലാണ് ഇത് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലാതെ അർത്ഥാശങ്കകളും മറ്റും വെച്ചുകൊണ്ട് നിൽക്കാതിരിക്കുക. ജാതകത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആ വഴിക്ക് എന്തിനാണ് പോകുന്നത്? ജ്യോതിഷം എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു ശാസ്ത്രമാണ്, അതിൽ ഒരു മാറ്റമില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ അന്യമതസ്ഥർ പിന്നെ നോക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നോക്കിയവരുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളില്ലേ എന്നൊക്കെയുള്ള സ്വയം ചില പൊട്ടത്തരങ്ങളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിച്ചിരിക്കാം, അന്ന് കാര്യമൊന്നുമല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അത് സ്വാഭാവികമായി വരുന്നതെന്നുള്ള ചിന്തയിൽ ഇത് ഈ ജ്യോതിഷത്തിൻ്റെ വഴിയിലേ പോകണ്ട, ഒന്നും ചിന്തിക്കണ്ട, മുന്നോട്ട് പോവുക. അത് നല്ലൊരു കാര്യമായിരിക്കും, ജ്യോതിഷ വഴിയിലേക്കേ വരണ്ട, അതായിരിക്കും അതിൽ ചെയ്യാൻ പറ്റുന്നത്. ഈ രണ്ട് വെള്ളത്തിൽ കാലയോട്ടി നിൽക്കാതിരിക്കുക പ്രധാനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന്, പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. ഇത് അഡ്മിൻ നമ്പറാകയാൽ നിങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങളുടെ പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ അദ്ദേഹം ഒരു മാർഗനിർദ്ദേശം അയച്ചുതരും. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ IR.